നമസ്കാരം. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള അഭിഭാഷകർക്ക് കോടികൾ ചെലവഴിച്ചെന്ന വിവരാവകാശ റിപ്പോർട്ട്. 2016 മുതൽ 2021 മെയ് 31 വരെയുള്ള കാലയളവിലാണ് ഫീസിനത്തിൽ 5.3 കോടിയിലധികം രൂപ ചെലവഴിച്ചത്. അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിലെ വിവരാവകാശ മറുപടിയാണിത്. അതേസമയം നിയമമന്ത്രി നിയമസഭയെ അറിയിച്ച കണക്കും വിവരാവകാശ രേഖയും തമ്മിൽ വൈരുദ്ധ്യം ഏറെയാണ്. ജൂലൈ 22 KK രമ MLA യുടെ ചോദ്യത്തിന് നിയമമന്ത്രി P രാജീവ് 19 കോടിയോളം രൂപ പുറത്തുനിന്നുള്ള അഭിഭാഷകർക്കായി ചെലവാക്കിയെന്നാണ് സഭയെ അറിയിച്ചിരിക്കുന്നത്. ഇത് അനേകം വിവാദങ്ങൾക്ക് പുതിയ തലം നൽകി. സഭയെ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചെന്ന വാദം ചർച്ചയാണ്. പുറത്തുവന്ന വിവരാവകാശമനുസരിച്ച് സർക്കാരിന് വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം വിവിധ കേസുകൾ വാദിക്കുന്നതിനായി സുപ്രീംകോടതി അഭിഭാഷകരുൾപ്പെടെ 18 പേരാണ് എത്തിയത്. ഇവരുടെ യാത്രാ ചെലവ് ഉൾപ്പെടെയാണ് ഇത്രയും വലിയ തുക ചെലവഴിച്ചത്. ഇവരുടെ വിമാനയാത്രയ്ക്ക് 25 ലക്ഷത്തിലധികം രൂപയും താമസ ഭക്ഷണ ചെലവിനായി 8.5 ലക്ഷം രൂപയും ചിലവാക്കി. പെരിയാർ കേസിൽ ഫീസിനത്തിൽ 88 ലക്ഷവും ഷുവൈബ് കേസിൽ 86 ലക്ഷവും അഭിഭാഷക ഫീസിനത്തിലായി നൽകി. അഭിഭാഷകരായ രഞ്ജിത് കുമാർ, മനീന്ദർ സിംഗ്, പ്രഭാസ് ബജാജ് എന്നിവരാണ് പെരിയാർ കേസ് കോടതിയിൽ വാദിക്കാനായി പുറത്തുനിന്ന് എത്തിയത്. ഷുവൈബ് കേസിൽ വിജയ് ഹൻസാരിയ, അമരേന്ദ്ര ശരൺ എന്നിവരും സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായി. അമരേന്ദ്ര ശരണിന് നൽകേണ്ട 22 ലക്ഷം രൂപ കൈമാറിയിട്ടില്ലെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പുറത്തുനിന്നും വിവിധ കേസുകളിലായി സർക്കാരിന് വേണ്ടി 18 അഭിഭാഷകരാണ് ഹാജരായത്. 34 തവണയാണ് അഭിഭാഷകർ എത്തിയത്. ഇവരുടെ വിമാനയാത്രാ ചിലവ്, ഫീസിനു പുറമെ താമസം അടക്കമുള്ള ചെലവായ കണക്കുകളും വിവരാവകാശ രേഖയിൽ കൃത്യമായി പറയുന്നുണ്ട്. 2913 ഫയലുകൾ നിയമവകുപ്പിൽ കെട്ടിക്കിടക്കുന്നതായും വിവരാവകാശ രേഖയിൽ പറയുന്നു. സർക്കാർ അഭിഭാഷകരുണ്ടായിട്ടും സർക്കാർ കേസുകൾ വാദിക്കുന്നതിനായി ഇത്തരത്തിൽ പുറമേ നിന്നും അഭിഭാഷകനെ നിയോഗിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം എന്തെന്ന ചോദ്യത്തിന് പ്രത്യേക നിയമവിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യവഹാരങ്ങളിൽ ആ വിഷയങ്ങളിൽ അവഗാഹവും പ്രത്യേക പ്രവർത്തന പരിചയവുമുള്ള അഭിഭാഷകരുടെ സേവനം ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് നിയമമന്ത്രി അറിയിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.